ഏറെ വിവാദമായ പോളം ജോർജ് വധക്കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. പ്രധാന പ്രതി കാരി സതീഷ് ഒഴികെയുള്ള 8 പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് തെളിഞ്ഞതിനാലാണ് ഒന്നാം പ്രതി ജയചന്ദ്രൻ, മൂന്നാം പ്രതി സത്താർ, നാലാം പ്രതി സുജിത, അഞ്ചാം പ്രതി ആകാശ്, ആറാം പ്രതി ഫൈസൽ, ഏഴാം പ്രതി രാജീവ് കുമാർ, എട്ടാം പ്രതി ഷിനോ പോൾ എന്നിവരെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയത്. നിയമചരിത്രത്തിലെ അപൂർവം സംഭവങ്ങളിലൊന്നാണിത്. പ്രതികൾക്ക് മേൽ ചുമത്തിയ മറ്റു വകുപ്പുകൾ തെളിയിക്കുകയും അതിന്മേലുള്ള ശിക്ഷ അനുഭവിച്ചു വരികയുമായിരുന്നു. അതിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവർക്ക് പുറത്തിറങ്ങാം. കൊലപാതകം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കസേര തെറിപ്പിക്കും വരെ കാര്യങ്ങൾ എത്തിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DGP വിൻസെന്റ് എം പോളിനെ ഒത്തുകളി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത കേസായിരുന്നു യുവവ്യവസായി പോൾ എം ജോർജിന്റെ കൊലപാതകം. പോളിനെ കൊല്ലാൻ കാരി സതീഷ് ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ കഴിയാത്തതിനാൽ പോലീസ് ആലപ്പുഴയിലുള്ള കൊല്ലനെ കൊണ്ട് കത്തി ഉണ്ടാക്കിയത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതോടെ കേസ് അട്ടിമറിക്കാനാണ് നീക്കമെന്ന് വ്യാപകമായ ആക്ഷേപം ഉയർന്നു. ഇതോടെ പോളിന്റെ പിതാവ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. CBI അന്വേഷണത്തിലും വിൻസെന്റ് എം പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയായിരുന്നെന്ന് തെളിഞ്ഞു. കൊട്ടേഷന്റെ ഭാഗമായി ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കാരി സതീഷും സംഘവും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെച്ച് പോളുമായി വാക്കു തർക്കമുണ്ടായി. വഴിയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നായിരുന്നു തർക്കം. പിന്നീട് സംഘം ആലപ്പുഴയ്ക്ക് തിരിച്ചെങ്കിലും കാരി സതീഷിന്റെ നിർബന്ധപ്രകാരം തിരികെ വന്ന് പോളുമായി വീണ്ടും തർക്കമുണ്ടാക്കി. ഒടുവിൽ പോളിനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കാരി സതീഷ്. പൊങ്ങ ജംഗ്ഷനിലാണ് കൊലപാതകം നടന്നത്. സംഭവം നടക്കുമ്പോൾ പോളിനൊപ്പം ഉണ്ടായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടകളായ ഓം പ്രകാശിനെയും പുത്തൻപാലം രാജേഷിനെയും കോടതി മാപ്പു സാക്ഷികളാക്കി. കേസിലെ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവും വിധിച്ചിരുന്നു. കാരി സതീശൻ ഒഴികെയുള്ളവർ അപ്പീലിന് പോവുകയായിരുന്നു. ഓം പ്രകാശിനും പുത്തൻപാലം രാജേഷിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു. പോളിനെ വധിക്കാനായി ഇരുവരും കൂടെ കൂട്ടുകയായിരുന്നുവെന്നായിരുന്നു ആക്ഷേപം. എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോൺ കോളുകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിച്ചത്. പോളുമായുണ്ടായ വാക്തർക്കത്തിലൂടെയാണ് കുത്തിയതെന്ന് കാരി സതീഷ് മൊഴിയും നൽകിയിരുന്നു. ആദ്യ 9 പ്രതികൾക്ക് കൊലയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷിച്ച 13 പേരും തിരുവല്ല സ്വദേശി ഹസൻ എന്ന സന്തോഷ് കുമാർ, സബീർ, സുൽഫിക്കർ, പ്രതീഷ് എന്നിവരും ഉൾപ്പെടെ 17 പ്രതികളും കൊട്ടേഷൻ കേസിലും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.